വിഷുവിന് കണി കണ്ടുണരാനുള്ള കണിവെള്ളരിയുടെ വിളവെടുപ്പ് മാവൂരിലെ പാടങ്ങളിൽ തുടങ്ങി. ഏറെ പ്രതിസന്ധികളെ നേരിട്ടാണ് ഇത്തവണ കൃഷി ചെയ്തതെന്ന് കർഷകർ പറയുന്നു. ഓട്ടുരുളിയിൽ കണിവെള്ളരിയില്ലാതെ ഒരു വിഷുക്കാഴ്ചയുമില്ല മലയാളിക്ക്. സ്വർണ്ണ നിറത്തിൽ കണിക്കാഴ്ചയ്ക്ക് ചാരുതയേകുന്ന കണിവെള്ളരിയുടെ കൃഷി ഒട്ടേറെ പേരുടെ ജീവിതവും കൂടിയാണ്. മാവൂർ, പെരുവയൽ, ചാത്തമംഗലം, വെള്ളനൂർ മേഖലകളിലെ കർഷകരാണ് പാടത്ത് കണിവെള്ളരി കൃഷി പതിറ്റാണ്ടുകളായി ചെയ്തു വരുന്നത്. കനത്ത വെയിലിനെ അതിജീവിച്ചാണ് ഈ പ്രദേശങ്ങളിൽ കർഷകർ ഇത്തവണ വിളവെടുത്തത്. വെള്ളരി കായ്ച്ചു തുടങ്ങിയപ്പോൾ തന്നെ വെയിലിൽ വാടിക്കൊഴിഞ്ഞു പോയത് വലിയ നഷ്ടമാണ് കർഷകർക്കുണ്ടാക്കിയത്. പാകമെത്തി വരുമ്പോൾ വെയിലിൽ കായകൾ വെണ്ടുകീറിപ്പോയതും വെല്ലുവിളിയായി. ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം എത്തിച്ച് നനയ്ക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായിരുന്നതെന്ന് കർഷകനായ മരക്കാർ ബാവ പറയുന്നു. ഈ പ്രാവശ്യം കണിവെള്ളരി ഞങ്ങൾ ഉൽപ്പാദനത്തിന് സാധാരണ കിട്ടുന്നതിനേക്കാളും വളരെയേറെ കുറവായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കൂടുതൽ പൊട്ടു വരുന്നുണ്ട്. ജനിതക മാറ്റം വളരെ കൂടുതലാണ്. നല്ല രീതിയിലുള്ള കണിവെള്ളരിൻ്റെ കായ എടുത്ത് വെച്ച് വിത്താക്കി പിന്നെ കുഴിച്ചിട്ടിട്ട് പോലും പിന്നെ വളരെയേറെ കൂടുതലായിട്ട് കറിവെള്ളരിയാണ് ഞങ്ങൾക്ക് പറിക്കാൻ കിട്ടുന്നത്. അത് ഈ കാലാവസ്ഥൻ്റെ മാറ്റത്തിനനുസരിച്ച് വെള്ളരിൻ്റെ മാറ്റം സംഭവിക്കുന്നതാണ്. അമിതമായ ചൂടാണ്. ഈ ചൂടിന് അരിമ്പ് മുറിയുന്നില്ല. അതുകൊണ്ട് ഉൽപ്പാദനം വളരെയേറെ കുറവാണ്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് വളരെയേറെ ജാസ്തി കുറവായിട്ടാണ് വെള്ളരിൻ്റെ ഉൽപ്പാദനം കാണുന്നത്. ഈ പ്രതിസന്ധികളെയെല്ലാം നേരിട്ട് വിളയിച്ചെടുത്ത ഈ വർഷത്തെ കണിവെള്ളരികൾ ഇതിനകം തന്നെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറ്റി അയച്ചു കഴിഞ്ഞു. ഇന്ത്യയിലെയും വിദേശത്തെയും പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലകൾക്കായാണ് കൂടുതൽ കായ്കൾ കയറ്റി അയക്കുന്നതെന്ന് ഇവർ പറയുന്നു. പ്രാദേശിക വിപണികളിലേക്കാണ് വിഷു തൊട്ടടുത്ത് എത്തിയതോടെ കണിവെള്ളരി ഇപ്പോൾ കൊണ്ടുപോകുന്നത്. പച്ചക്കറി കൃഷിക്ക് പുറമെ ഒരു അധിക വരുമാനമായിട്ടാണ് മിക്ക കർഷകരും കണിവെള്ളരി കൃഷിയെ കാണുന്നത്. സി ടി വി പ്രാദേശിക വാർത്ത, മാവൂർ.